രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച ഒരു സംഭവമാണ് 1939 ഹിറ്റ്ലറുടെ പോളണ്ട് ആക്രമണം. മറ്റെന്തൊക്കെ സംഭവങ്ങളാണ് ലോകരാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് നയിച്ചത്? മൂന്ന് സ്കോർ ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ, പോളണ്ടിൻ്റെ ആക്രമണമാണ്, അല്ലെങ്കിൽ ജർമ്മനി പോളണ്ട് ആക്രമിച്ചതാണ് രണ്ടാം ലോകയുദ്ധത്തിന് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന് മുമ്പ് തന്നെ ഈ യുദ്ധത്തിലേക്ക് നയിച്ച ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരേണ്ടത്. അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഉത്തരത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉത്തരസൂചിക നമുക്ക് പരിശോധിക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ സമാധാന സന്ധിയിലെ വ്യവസ്ഥകൾ. ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് പോലെ, ഒന്നാം ലോക യുദ്ധം അവസാനിക്കുമ്പോൾ ഒപ്പുവച്ച സമാധാന സന്ധികൾ, അത് വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മേൽ കെട്ടിവച്ചതാണ് എന്ന് അന്നേ പറയുന്ന ഒരു കാര്യമാണ്. അത് ഈ വിജയിച്ച രാജ്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതായതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട രാജ്യങ്ങൾക്ക് ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതാണ് ഒരു കാരണം. മറ്റൊന്ന്, ഫാഷിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ച. ഈ സമാധാന സന്ധിയിലെ വ്യവസ്ഥകളോട് അപ്രിയമുണ്ടായിരുന്ന ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ഭരണാധികാരികളും അവിടെയുള്ള ജനങ്ങളും ഇത്തരം ഒരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉയർന്നു വന്ന നേതാക്കന്മാരെ, രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് നാസിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വളർച്ചയാണ്. ജർമ്മനിയിൽ നാസികളും അതുപോലെ തന്നെ ഇറ്റലിയിൽ അതിൻ്റെ തന്നെ പതിപ്പായ ഫാഷിസ്റ്റ് ശക്തികളും അവിടെ കരുത്താർജിക്കുകയും അവർ വലിയ പിന്തുണ അവിടെ നേടിയെടുക്കുകയും ചെയ്തു. ഇത് രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഈ മറ്റൊന്ന് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ്. സൈനിക സഖ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആദ്യമേ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അത് കുറച്ചുകൂടി മനസ്സിലാക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ചോദ്യത്തിലും അത് രേഖപ്പെടുത്തേണ്ടതുകൊണ്ട് ഉത്തരസൂചികയായി സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ഈ യുദ്ധത്തിലെ നേരിടുന്നതിന് വേണ്ടിയിട്ട് തങ്ങളോട് യോജിക്കാൻ കഴിയുന്ന രാജ്യങ്ങളെയെല്ലാം കൂടെ നിർത്തുന്നതിന്, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വിവിധ രാജ്യങ്ങൾ ശ്രമിച്ചത് രണ്ട് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ സൈനിക സഖ്യങ്ങൾ നമ്മുടെ യുദ്ധത്തിന്, അല്ലെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിന് കാരണമാകി തീരുകയും ചെയ്തു. ഇങ്ങനെ ഈ പോയിൻ്റുകൾ രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത് എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ പൂർണ്ണമായ സ്കോറും ലഭിക്കുന്നതാണ്. നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ വിജയം ജർമ്മനിക്കായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ യുദ്ധപ്രവേശം യുദ്ധഗതിയിൽ എന്തു മാറ്റം വരുത്തി? വിശദമാക്കുക. ഇത് നാല് സ്കോറ് ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ, രണ്ടാം ലോകയുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 39 മുതൽ മുന്നോട്ട് വിജയം മുഴുവൻ ജർമ്മനിക്കായിരുന്നു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് ജർമ്മനിക്കായി. എന്നാൽ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ അനാക്രമണ സന്ധിയിൽ നിന്ന് പിന്മാറി ജർമ്മനി തീരുമാനിച്ചതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതി മാറുന്ന കാഴ്ചയാണ് ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് അനലൈസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇത് വിശകലനം ചെയ്യുന്നതിന് ഉള്ള ഒരു ചോദ്യമായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യുദ്ധഗതിയിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്, രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ഗതിയിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നാണ് ഇവിടെ വിശദമായിട്ട് അല്പം വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരസൂചിക നമുക്ക് പരിചയപ്പെടാം. യുദ്ധത്തിൻ്റെ ഗതിയിൽ മാറ്റം വന്നു. ആദ്യമായി തന്നെ അതുവരെയും വളരെ വിജയശ്രീലാളിതരായി നടന്നിരുന്ന ജർമ്മനിക്ക് സോവിയറ്റ് യൂണിയൻ്റെ മുന്നിൽ മുന്നേറുന്നതിനുള്ള തടസ്സം ആദ്യമായിട്ട് ജർമ്മനി അനുഭവിച്ചു. അടുത്തതായി ആദ്യഘട്ടത്തിൽ വിജയം ജർമ്മനിക്കായിരുന്നു. അതായത് ആ യുദ്ധത്തിൻ്റെ തുടക്കഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും സഹായത്തോടുകൂടി പല രാജ്യങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കുന്നതിന് ജർമ്മനിക്കായി. 1939 അനാക്രമണ സന്ധി അവഗണിച്ച് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. അനാക്രമണ സന്ധിയിൽ നിന്ന് ജർമ്മനി സ്വയം പുറത്തു പോയിട്ട് USSRനെ ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്
ശരിയായിരുന്നില്ല എന്ന് പിന്നീട് ജർമ്മനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ്റെ പ്രതിരോധം തടയുവാൻ ജർമ്മനിക്കായില്ല. സോവിയറ്റ് യൂണിയൻ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നാസി പട്ടാളത്തിന് മേൽ നടത്തിയത്. അവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ മുന്നേറ്റത്തെ തടയിടുന്നതിനും സോവിയറ്റ് യൂണിയന് കഴിഞ്ഞു. സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള ജർമ്മനിയുടെ പദ്ധതി വിജയിച്ചില്ല. സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന ജർമ്മനിയുടെ ആഗ്രഹം നടക്കാതെ പോയി. ഇതോടെ യുദ്ധഗതി സഖ്യകക്ഷികൾക്ക് അനുകൂലമായി. ഒരുപക്ഷേ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി എടുത്ത തീരുമാനമാണ് ഈ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇത് യുദ്ധത്തിൻ്റെ ഗതി മാറ്റുന്നതിനും മറ്റൊരു ഭാഗത്തേക്ക് യുദ്ധത്തിൻ്റെ വിജയം കൊണ്ടുപോകുന്നതിനുമെല്ലാം കഴിഞ്ഞ ഒരു കാര്യമാണ് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തീരുമാനിച്ചത്. ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്തത് ഈ അഞ്ചാമത്തെ യൂണിറ്റിലെ ചില ചോദ്യങ്ങളാണ്. വരുന്ന SSLC പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാമ്പിൾ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇതിൻ്റെ കൂടുതൽ ഈ യൂണിറ്റിലെ കൂടുതൽ ചോദ്യങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും തുടരാം. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാ വിജയ ആശംസകളും നേരുന്നു. നന്ദി.